അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഹൈവേയിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ജില്ലാ കളക്ടറിനോട് അങ്ങോട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. നമുക്ക് ഞാനും എം ബിയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, നമുക്ക് അടിയന്തരമായിട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഒരു മീറ്റിംഗ്, കാരണം നമുക്കിപ്പോൾ ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ ആ ഉറപ്പിന് ഒരു എന്താ പറയണ്ടേ ഗ്യാരണ്ടി വേണം അല്ലേ. എന്താ പറയുക, ഗ്യാരണ്ടി തന്നെയാണ് പറയേണ്ടത്, ആ ഒരു ഭയങ്കരമായ ഒരു അഷ്വറൻസ് നമുക്ക് കിട്ടണം. അപ്പം അതിന് മിനിറ്റ്സ് ഉണ്ടാവണം. അപ്പം ദേശീയപാതയുടെ നിർമ്മാണം ഉയർന്നു വന്ന ആശങ്കകൾ, ഒരായിരം ഗ്രൂപ്പുകളിൽ വരുന്ന ചർച്ചകൾ, നമ്മളറിയാത്ത ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് ആ കാര്യങ്ങൾ പറയണമെങ്കിൽ ആധികാരികമായി ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് കൂടേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ന് നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രതിനിധികൾ, കരാറുകാർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ എല്ലാവരും ചേർന്നൊരു യോഗം ഇന്ന് വിളിച്ചു. ഇന്ന് നമ്മുടെ കായംകുളത്തിന്റെ മീറ്റിംഗ് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ജില്ലയിലെ മൊത്തം മീറ്റിങ്ങുകളും ഇന്ന് എനിക്ക് തോന്നുന്നു കളക്ടറും എം പി ഒക്കെ ചേർന്നിട്ട് അവരൊരു വിശകലനം നടത്തുന്നു. പക്ഷെ നമ്മൾ ആദ്യം തന്നെ കളക്ട്രേറ്റിൽ ഒരു മീറ്റിംഗ് വേണമെന്ന് ജില്ലാ കളക്ടറോട് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. കളക്ടർ അതനുസരിച്ചിട്ട് നമ്മുടെ അദാലത്തുകൾ നടക്കുമായിരുന്നല്ലോ, ആ അദാലത്തുകൾ തീർന്ന മുറയ്ക്ക് കളക്ടർ അത് വിളിച്ചു തന്നു. വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പൊ അവിടെ ആദ്യം തന്നെ പറയട്ടെ, ഒ എൻ കെയില് നമുക്ക് അണ്ടർ പാസേജ് ചെയ്യും എന്നുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ 4.5 മീറ്റർ ഉയരത്തിലും 7.5 മീറ്റർ വീതിയിലും അടിപ്പാത നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വീതി നീളമൊക്കെ അതിനകത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അവര് നേരിട്ട് വരികയും ഞങ്ങളെ അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തരാമെന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ അവര് ഉറപ്പ് തന്നിട്ടുണ്ട്. മറ്റൊന്ന് വനിതാ പോളിടെക്നിക്കുള്ള വഴിയായിരുന്നു. ഒരുപാട് പരാതികൾ അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും എം പിയും എം എൽ എ അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഒക്കെ തന്നെ പരാതികൾ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വനിതാ പോളിടെക്നിക്കിലേക്ക് സർവീസ് റോഡും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലേക്ക് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വനിതാ പോളിടെക്നിക് കോളേജിലേക്കുള്ള സർവീസ് റോഡ് 10 മീറ്റർ വീതിയിലാണ് സർവീസ് റോഡ് വരുന്നത്. കാനകൾ ഉൾപ്പെടെ കേട്ടോ, തിരുത്തിരിക്കരുത്, കാനകൾ ഉൾപ്പെടെയാണ് വീതിയിൽ വരുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ മറ്റൊരാശങ്ക വന്നത് ഷഹിദാർ പള്ളിയിലേക്കുള്ളതാണ്. അതിന്റെ ഒരു കൺഫ്യൂഷൻ അവിടെ കുറച്ച് നിലനിന്നു, അതും പരിഹരിക്കാനായിട്ട് അവര് ഇടപെട്ടോളാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ അപ്പം ഇതിന്റെ വിശദമായ തീരുമാനങ്ങൾ അതുപോലെ വിശദമായ അലൈൻമെന്റ് 2 ദിവസത്തിനകം തന്നെ കളക്ടർക്ക് നൽകണമെന്നും രേഖാമൂലം എനിക്ക് അത് കളക്ടർ അവരെ കൊണ്ട് നൽകിക്കണമെന്നും നമ്മൾ ഒരു ഉറപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയും അത് ചെയ്യാമെന്ന് നമ്മൾക്ക് ഏറ്റിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറയാം, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇപ്പം അതിനകത്ത് എം എൽ എ ഒരു ഭാഗത്ത് നിൽക്കുന്നു അല്ലെ കുറച്ച് പേരോ, അങ്ങനെയൊന്നും ഇല്ല. നമ്മളെല്ലാവരും കൂടിയാണ് കായംകുളത്തിന്റെ വികസനത്തിന് വേണ്ടി നിൽക്കേണ്ടത്. അതിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കായംകുളത്ത് വന്ന് കായംകുളത്തെ ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ടൊരു ജനപ്രതിനിധിയായി മാറിയ ഒരാളാണ്. നിങ്ങൾക്ക് അത്രയും എന്താ പറയണ്ടേ ക്ലോസ് ആയിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഞാൻ കായംകുളത്തിന്റെ ജനങ്ങളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം എനിക്കുണ്ടായൊരു വിഷമം എന്ന് വെച്ചാല് ഒരുപാട് പേര് പറഞ്ഞു ഇതിൽ എം എൽ എ ഇടപെട്ടില്ല, എം പി ഇടപെട്ടു, അങ്ങനെയല്ല കേട്ടോ. ഇന്നിപ്പം വ്യക്തമായിട്ട് അവർ പറഞ്ഞു, ഒറ്റ ആലോചനാ യോഗം പോലും ജനപ്രതിനിധികളുമായി ചേർന്നിട്ടില്ല. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വന്നപ്പോഴാണ് പല ജനപ്രതിനിധികളും ആവശ്യപ്പെട്ട് മീറ്റിങ്ങുകൾ വിളിക്കാൻ തുടങ്ങി. കായംകുളത്തെ സംബന്ധിച്ച് സ്ഥലമെടുപ്പിലേക്ക് വളരെ നേരത്തെ പ്രോസസ്സിംഗ് കഴിഞ്ഞിരുന്നു. സ്ഥലമെടുപ്പ് ഒരുവിധം ഭംഗിയായിട്ട് കായംകുളത്ത് പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ 2018 റവന്യൂ സെക്രട്ടറിയും അതുപോലെ പി ഡബ്ല്യു ഡി പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്ന് ഇതിന്റെ ഫൈനൽ അലൈൻമെന്റ് പൂർത്തിയാക്കിയതായി ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഞങ്ങളോട് പറഞ്ഞു. 2018 ആ ടൈമിൽ ഒരിക്കൽ പോലും ഒരു സിറ്റിംഗ് പോലും കളക്ട്രേറ്റിലോ മറ്റെവിടെയോ ഇതിനുവേണ്ടി വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ നിന്നും അഭിപ്രായം ആരാഞ്ഞിട്ടുമില്ല. അതാണ് അതിന്റെ വസ്തുത. അതാണ് ഇല്ലെങ്കിൽ ചിലപ്പം ഇതിപ്പം എന്താ ദേശീയപാതയൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളത്തേക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന, അപ്പൊ ചിലപ്പോൾ തലമുറകളോളം ഇത്തരത്തിലുള്ള കള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങള് ജനപ്രതിനിധികൾ അറിഞ്ഞുകൊണ്ടാണെന്നൊക്കെ വരും. പക്ഷെ ഇതിനകത്ത് നാഷണൽ ഹൈവേയുടെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ ആവശ്യാനുസരണം ജനപ്രതിനിധികൾക്ക് ഇത്തരം ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ജനങ്ങളും ജനപ്രതിനിധികളും രണ്ടല്ല, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് ജനപ്രതിനിധികൾ. അതുകൊണ്ട് തന്നെ കൃത്യമായി വളരെ ഷാർപ്പായിട്ടൊരു യോഗമാണ്
ഇന്ന് കളക്ടറേറ്റിൽ ഞങ്ങൾക്ക് കൂടാൻ കഴിഞ്ഞത്. അത്യാവശ്യം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, എങ്കിലും എനിക്ക് ഇനിയും കുറച്ച് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 3D വ്യൂ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് വടക്കുനിന്നൊരു വാഹനം വന്നാൽ എങ്ങനെ KSRTCയിലേക്ക് കയറും, തെക്കുനിന്നൊരു ബസ് വന്നാൽ എങ്ങനെ KSRTCയിലേക്ക് കയറും, അതുപോലെ ഹെവി വെഹിക്കിളൊക്കെ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ചെയ്തു തരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. മാർക്കറ്റിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഈ അണ്ടർ പാസേജ് ചെയ്യുമ്പോൾ അത് കുറച്ച് നല്ല രീതിയിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ വാഹനങ്ങൾക്ക് യൂട്ടേൺ ഒക്കെ എടുത്ത് ഭംഗിയായി പോകാൻ കഴിയുന്ന തരത്തിൽ ചെയ്തു തരണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ചിട്ട് കൃത്യമായി എല്ലാം മാച്ച് ചെയ്തുകൊണ്ട് അവർ ചെയ്തു തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ബോക്സ് പാലമാക്കി ചെയ്തു തന്നിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ ഉപകാരം. അപ്പൊ നമുക്ക് അതിന്റെ താഴെ നമുക്ക് ഒരു പാസേജ് പോലെ വരും, അപ്പൊ നമുക്ക് കൂടുതൽ പേർക്ക് ടൗണിലേക്ക് എളുപ്പം കയറാൻ പറ്റും, കായൽ തീരത്തേക്ക് പോകാൻ പറ്റും, അതുപോലെ തന്നെ കോളേജും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ ആ താഴെ ഒരു റൗണ്ട് പോലെ ചെയ്തിട്ട് പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ കഴിയുന്ന പറ്റും. പക്ഷെ അതിനെപ്പറ്റി പ്രാക്ടിക്കൽ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശരി, ദേശീയപാത അതോറിറ്റിക്ക് കായംകുളത്തോട് മാത്രമായിട്ട് പ്രത്യേകമായ ഒരു നിഷേധമായ സമീപനം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന ഷാർപ്പായ കാര്യങ്ങൾ നമ്മളും അറിയിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ മാം വളരെയധികം അതിന്റെ എല്ലാ പോസിബിലിറ്റീസും നോക്കി സമയമെടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ കൂടിയത്. കാരണം ഇത് നമ്മളുടെ നാടിന്റെ ഒരു വളരെ വർഷങ്ങളോളം നമ്മൾ നീണ്ടു നിൽക്കുന്ന വികസനത്തിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളിവിടെ ഈ തെറ്റിദ്ധാരണകളൊന്നും ആവശ്യം. നിങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ കായംകുളം കോടതി ഇപ്പം കെട്ടിടം പൂർത്തിയാവാറായിട്ടുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്ലക്സിന്റെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ റോഡുകൾ നിരവധി നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. KSRTCക്ക് ഇപ്പോൾ 10 കോടി അനുവദിച്ചു, ഹൈവേയുടെ ഒരു വികസനവും കൂടി വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് കുറച്ചൊന്ന് അതിന്റെ പ്രോസസ്സിംഗ് നമ്മളായിട്ട് വൈകിപ്പിക്കുന്നതല്ല, ഹൈവേയുടെയും കൂടെ ഒന്ന് അറിയണം. കൃത്യമായിട്ട് അലൈൻമെന്റ് കിട്ടിയതിന് ശേഷം നമ്മുടെ KSRTCയുടെ ഫൈനൽ ഷേപ്പിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ്. KSRTCയുടെ കാര്യത്തിൽ ഇനി ആശങ്ക വേണ്ട, ഓൾറെഡി നമുക്ക് 10 കോടി അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മൾ വേഗം തന്നെ ചെയ്യും. അപ്പൊ ആരോ KSRTCയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. KSRTCയും ചെയ്യും നമ്മളിപ്പം. അത് നമ്മുടെ അതോടുകൂടി നമ്മുടെ ഈ ഹൈവേ വരുമ്പോൾ നമ്മുടെ പട്ടണം ഒറ്റപ്പെട്ടും പോകാൻ പാടില്ല, എല്ലാവർക്കും പട്ടണത്തിലേക്ക് ആക്സസും കിട്ടണം. എന്നാൽ ഞാൻ വെച്ച ഡിമാൻഡ് ഇപ്പം നമ്മൾ പൊതുവായിട്ട് 3 സ്ഥലങ്ങളാണ് കൂടുതൽ ജനങ്ങൾ ടൗണിൽ നിന്ന് വരുന്നത്. ഒന്ന് നമ്മുടെ അതായത് ബാങ്കിങ് മേഖലയെല്ലാം ഉള്ള പുതിയയുടെ അമ്പലത്തിന്റെ ഭാഗത്തു നിന്നുള്ള റോഡാണ്. അപ്പൊ ആ പുതിയയുടെ അമ്പലത്തിൽ നിന്ന് വന്ന് നമുക്ക് എളുപ്പത്തിൽ ഹൈവേയിലേക്ക് ബുദ്ധിമുട്ടില്ലാതെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയണം. പില്ല എലിവേറ്റഡ് ഹൈവേയെ പറ്റിയിട്ട് ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ വളരെ സാധ്യത കുറവായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പില്ലർ എലിവേറ്റഡ് ഹൈവേ വരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ഇഷ്യൂസ് പറയുന്നുണ്ട്. കാരണം എലിവേറ്റഡ് ഹൈവേ വരുന്ന സമയവും പട്ടണം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സാധ്യതകൾ എനിക്ക് 100% അതിന്റെ പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ അഷുറൻസ് പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിരിക്കുന്നത്, കായംകുളത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ട് വരരുത്, ഒപ്പം നമ്മളുടെ മാർക്കറ്റിന് ബുദ്ധിമുട്ട് വരരുത്. അതുപോലെ ക്ലാരിറ്റി, ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഞങ്ങൾ, ജനങ്ങളോട് ഞങ്ങൾക്ക് കൃത്യമായി ആൻസർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് രേഖാമൂലം കായംകുളത്തിന്റെ കാര്യങ്ങൾ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രേഖാമൂലം കയ്യിലേക്ക് കിട്ടിയാൽ പിറ്റേ ദിവസം തന്നെ കൃത്യമായി അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കഴിവതും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരുമായി ചേർന്നുകൊണ്ട് തന്നെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, കാരണം കളക്ടറും ഫുൾ സ്പിരിറ്റിൽ കായംകുളത്തിന് വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് തന്നെ ജില്ലാ കളക്ടർ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഓരോ MLA മാർക്കും ഇതിനകത്ത് ഇടപെടാനായിട്ടുള്ള അധികാരങ്ങൾ പൂർണ്ണമായിട്ട് തന്നിട്ടില്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇടപെടുകയാണ്, പക്ഷേ ഓരോ MLA മാർക്കും ഈ വികസനം വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2018 കേരളത്തിൽ എത്ര MLA മാരെ വിളിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ വിവരാവകാശ നിയമപ്രകാരം എടുക്കാൻ പറ്റും. MLA മാരെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പല അവസരങ്ങളിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഫോണിലൂടെ ഇക്കാര്യം നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ദോഷമില്ലാത്ത തരത്തിലേ വരുള്ളൂ എന്നുള്ളൊരു ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ദേശീയപാത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. കാലങ്ങൾക്ക് മുമ്പുള്ള തലമെടുപ്പ് നടപടിക്രമങ്ങളും സ്ഥലമെടുപ്പും അങ്ങനെ ഇതെല്ലാം കൂടി വന്ന്
ഇപ്പോഴും അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഞാൻ പിന്നെ ആരാണ് പറഞ്ഞു, ഞാൻ തിയേറ്ററിന്റെ സ്കെച്ചും പ്ലാനും ചോദിച്ചപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ട് തിയേറ്ററല്ല ആവശ്യം, തിയേറ്ററാണ് ആവശ്യം എന്നല്ല, തിയേറ്ററും ആവശ്യമാണ്. അവിടേക്ക് അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു സ്കെച്ചും പ്ലാനും കിട്ടണമായിരുന്നു, അതുകൊണ്ട് അത് ചോദിച്ചെന്നാ പറഞ്ഞത്. അല്ലാതെ അതാണ് കായംകുളത്തിന്റെ അന്തിമമായ ലക്ഷ്യം നല്ല പറഞ്ഞത്, അതിലേക്ക് കൂടി വേണമെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വികസനം എന്ന് പറയുമ്പം നാടിന്റെ വികസനമല്ലേ, ഒപ്പം ജനങ്ങളുടെ വെൽബീയിങ്ങും അല്ലേ അതീ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഗുണപരമായ ഇപ്പം ചെയ്യുന്നതിൽ, നാഷണൽ ഹൈവേ ചെയ്യുന്നതിൽ ഏറ്റവും ഗുണപരമായ രൂപത്തിലുള്ള സഹായങ്ങൾ തന്നെയായിരിക്കണം കായംകുളത്തിൽ നിന്നുള്ള ഡിമാൻഡ് തന്നെയാണ് നമ്മൾ ഒരു വിപുലമായ യോഗത്തിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കുറച്ച് രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ അതിന്റെ കൃത്യമായ ഒരു പിക്ചർ അവർ നമ്മൾക്ക് തരും. അപ്പോഴായിരിക്കും അണ്ടർ പാസേജ്. ഇപ്പൊ അണ്ടർ പാസേജ് എന്തായാലും ചെയ്യുന്ന ഉറപ്പ് തന്നിട്ടുണ്ട്, ഒ എൻ കെ ജംഗ്ഷനിൽ അണ്ടർ പാസേജ് എന്ന് 100% ഉറപ്പ് തന്നിട്ടുണ്ട്. വീണ്ടും അടിവരയിട്ട് പറയട്ടെ, ഒരിക്കൽ പോലും ഒരു ജനപ്രതിനിധികളുടെ അഭിപ്രായം നാഷണൽ ഹൈവേ അതോറിറ്റി ചോദിച്ചിട്ടില്ല എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ റവന്യൂ സെക്രട്ടറിയും അതുപോലെ തന്നെ PWD സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരാണ് 2018 അവര് ചേർന്നത്. കാരണം അങ്ങനെയാണ് ഒരു ഡയറക്ഷൻ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് ആലോചനകളൊക്കെ നടന്നിരിക്കുന്നതെന്ന് കളക്ടറുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് അവർ പറഞ്ഞത്. അപ്പൊ ആ സംശയം ഇനി ആർക്കുമില്ലല്ലോ, അല്ലെങ്കിൽ MLA പോയി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഒന്നുമല്ല. MLA അഭിപ്രായം ഒന്നും ചോദിക്കാറില്ല. അങ്ങനെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അങ്ങനെ ഒരു രീതിയില്ല. ബഹുമാനപ്പെട്ട മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ച് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിലാണ് ആ കാലത്ത് 2018 ആ രൂപത്തിൽ തന്നെയാണ് ഇത് വന്നതെന്നും മാധ്യമം പത്രത്തിലാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ കട്ടായിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പബ്ലിക് ഡിമാൻഡ്സ് വരുമ്പോഴും നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോഴും ഇതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നാഷണൽ ഹൈവേ എപ്പോഴും ഇതൊരു കുറച്ചൊരു ഹിഡനായിട്ട് വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷെ അവരത് പൂർണ്ണമായിട്ട് സമ്മതിച്ചു തരത്തില്ലെങ്കിൽ പോലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. രാമപുരം സ്കൂളിന്റെ മുന്നിൽ അണ്ടർ പാസേജ് ഉണ്ട്, അത് കണ്ടില്ലേ പണിയുന്നത്. രാമപുരത്ത് നമ്മള് ഇത് ഹൈവേ എല്ലാം എന്താ പറയേണ്ടത്, ഹൈവേയിൽ വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാണ് ഹൈവേ പണിയുന്നത്. രാമപുരം സ്കൂളിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ കാണാം, അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്, അണ്ടർ പാസേജ് പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുന്ന് പിന്നെ കുറച്ച് നമ്മൾ ആ ബൈ റൂട്ടുകളിലേക്കൊക്കെ സർവീസ് റോഡ് വഴി തന്നെ നമുക്ക് കയറേണ്ടി വരും. പിന്നെ ഒരു കാര്യമുണ്ട്, 13 കിലോമീറ്ററിൽ തന്നെ 3 അണ്ടർ പാസേജ് നമുക്ക് തരുന്നുണ്ട്. അതിൽ കൂടുതലൊക്കെ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത്, അതിൽ കൂടുതൽ എങ്ങനെയാ നമുക്ക് തരുന്നത്? ഇനിയും സാധ്യതയുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. സാധ്യതയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് ചെയ്യിക്കാനും കഴിയും. പക്ഷേ ഇതിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ഈ അവസരത്തിന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ബട്ട് പ്രധാനപ്പെട്ട ആ നമ്മുടെ ഡിമാൻഡ്സ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇനിന്റെ ഫൈനൽ പ്ലാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഇടപെടും. നിതിൻ കായംകുളം ഉണ്ട് നമ്മുടെ നിലവില് ONK ജംഗ്ഷനിലും GDMന്റെ അടുത്തും ഒക്കെ 3 അണ്ടർ പാസേജ് വളരെ കൃത്യമായി തന്നെ നമ്മൾക്ക് ഇപ്പൊ തരുന്നുണ്ട്. പക്ഷെ അവിടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗത്തൂടെ ഹെവി വെഹിക്കിൾ പട്ടണത്തിലേക്ക് പോകാനും ഒരു ഭാഗത്തൂടെ ഹെവി വെഹിക്കിളും ബസ് ഇറങ്ങാനും കഴിയുന്ന ഉയരത്തിലും വീതിയിലും ഒക്കെ ചെയ്യണം എന്നാണ്. അത് ഒന്നുകൂടി നമുക്ക് ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അണ്ടർ പാസേജ് വേണോന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് അണ്ടർ പാസേജ് ചെയ്യുമല്ല, അതിന്റെ നമ്മൾ നിർദ്ദിഷ്ടമായ വീതിയിലും നീളത്തിലും തന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇപ്പം കായംകുളത്തെ പൊതുജനങ്ങൾ, പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒപ്പം ചേർന്ന് നിൽക്കുക. ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, അത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വ്യക്തിപരമായി ഞങ്ങളുടെ ആരുടെയും മിസ്റ്റേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. കാരണം നമ്മൾക്ക് ഇടപെടാൻ കഴിയുന്ന എന്ത് കാര്യമാണെങ്കിലും 100% ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ഇപ്പം ചില ആശങ്കകൾ ഉയർന്നു വന്നുകൊണ്ടാണ് ഈ കയ്യിലേക്ക് ദേശീയപാത അതോറിറ്റി അഷുറൻസ് തരുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചത്. കാരണം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്, ദേശീയപാത അതോറിറ്റിയുടെ മറ്റ് സ്ഥലങ്ങളിലെ ചില ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നൊരു ആശങ്ക പറഞ്ഞിരുന്നു, അതും ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധ കൊടുത്തപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്കറിയാലോ ഇപ്പോൾ ഒരു മഴക്കാലം വരുവാണ്, അപ്പോൾ ആ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുകയും ദേശീയപാത നിർമ്മാണത്തിനിടയ്ക്ക് ഒരു മഴ വരിക, അപ്പം നമുക്കറിയാം വെള്ളം എവിടെയൊക്കെ തങ്ങി നിൽക്കുന്നു എന്നറിയാം, അതനുസരിച്ച് അതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ഇട്ട് തരുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നമ്മളൊപ്പം ഉണ്ടാവും എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്തായാലും അല്ല, നമുക്ക് കരിയിലക്കുണ്ടെങ്കിൽ രാമപുരത്തിനിടയിൽ നിന്നല്ല, രാമപുരം സ്കൂളിനടുത്ത് ഫ്രണ്ടിലായിട്ട് ഇപ്പം അണ്ടർ പാസേജ് പണിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ പണിയുന്നുണ്ട്, അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിലവിലുള്ള കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ,
അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. നമുക്ക് അല്ലെങ്കിൽ അവിടേക്ക് സർവീസ് റോഡ് ഇട്ടുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് തരും. എന്തായാലും 3D വ്യൂ വരട്ടെ, അത് 3D വ്യൂ വരുന്നതോടുകൂടി 3D ഇമേജ് വെച്ചുകൊണ്ട് തന്നെ ഞാന് നമ്മൾ ജനങ്ങളോട് ഇതിന്റെ കൃത്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയും. പിന്നെ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ MLA യുടെ വിഷയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവിടുത്തെ ജനപ്രീതി എന്ന നിലയിൽ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം തീർച്ചയായും ഞാൻ ഏറ്റെടുക്കുന്നു. അത് ആശങ്ക പരിഹരിച്ചുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ക്ലാരിറ്റി ജനങ്ങൾക്ക് നൽകുമെന്ന് കൂടി ഉറപ്പ് നൽകുകയാണ്. എന്തായാലും ഇത് ഇങ്ങനെ മുൻകൈ എടുത്ത് വിളിച്ച ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ എല്ലാം സപ്പോർട്ട് ചെയ്തെന്ന MPയോടും ഒക്കെ കായംകുളത്തിന്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കായംകുളം നഗരസഭ ഇതിനു മുമ്പ് ജനപ്രതിനിധികളുടെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് പട്ടണത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. നമ്മുടെ നാടിപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ റോഡ് ആറുവരി പാതയാക്കിയപ്പം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഗ്രാമങ്ങളും നഗരങ്ങളും രണ്ടായിപ്പോയി. നഗരം എല്ലാം കൂടെ ഒറ്റ റീച്ചും ഗ്രാമം അതിനകത്തും ആയിപ്പോയി. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരും. കാരണം റോഡ് വികസിക്കുമ്പോൾ അത്തരം ചില പ്രശ്നങ്ങൾ വരും. നമുക്ക് ഗ്രാമങ്ങളും നഗരങ്ങളും ഒന്നിച്ചു തന്നെ നിൽക്കുന്ന ഒരു ശ്രമത്തിലേക്ക് കൊണ്ടുവരാം കേട്ടോ. കാരണം ജനങ്ങളാണ്, അവർക്ക് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്കും വരണം, പട്ടണത്തിലുള്ളവർക്ക് ഗ്രാമങ്ങളിലേക്കും പോകണം. അങ്ങനെ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെ പരമാവധി സഹായകരമായ ഒരു അലൈൻമെന്റിനായിരിക്കും കായംകുളത്ത് ഫൈനൽ സാധ്യത എന്നുള്ളതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു എല്ലാവരും. എല്ലാവരും ഒരുപാട് സജഷൻസ് ഒക്കെ ഇടുന്നു. ഞാൻ പറഞ്ഞു വിദ്വേഷ പ്രചരണങ്ങൾ മാത്രം ദയവ് ചെയ്ത് പാടില്ല. കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ശത്രുക്കളും മിത്രങ്ങളും അല്ല, നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് വിദ്വേഷ പ്രചരണം നടത്തുന്നവരും അനാവശ്യമായ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുന്നവരും ദയവ് ചെയ്ത് അത്തരം പ്രചരണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നാടിനു വേണ്ടി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വരുന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ, നിതിൻ കായംകുളം കനിവിനെ തിരക്കിയെന്നോ? തീർച്ചയായിട്ടും പറഞ്ഞേക്കാം നിതിൻ, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. സന്തോഷം. പിന്നെ ഞാൻ എപ്പോഴും പറയും ജനപ്രതിനിധികൾക്ക് വിമർശനങ്ങൾക്ക് അതീതരൊന്നും അല്ല ഞങ്ങൾ. വിമർശിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമവും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞ തെറ്റായ പ്രചരണങ്ങൾ മാത്രം ദയവീത് നടത്തരുത് എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് രണ്ട് സൈഡ് ഇല്ല, ജനങ്ങളും നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. കേരളത്തിൽ മുഴുവൻ അപകടങ്ങളില്ലാത്ത നല്ല റോഡുകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. ഇനിയും ഉണ്ട്, എനിക്ക് കുറേയധികം ആശങ്കകളും വിഷമങ്ങളും ഉണ്ട്. സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു ലൈവിൽ വന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, സ്കൂളിലേക്ക് കുട്ടികളെ വിടുമ്പോൾ ഈ ഹൈവേ പണിയുന്ന സമയത്ത് എല്ലാ രക്ഷകർത്താക്കളും പരമാവധി ശ്രദ്ധിക്കണം. ഒക്കുമെങ്കിൽ അവരുടെ കൂടെ തന്നെ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. കാരണം നമ്മൾക്ക് ഹൈവേ പണി നടക്കുന്ന സമയവും അതുപോലെ തന്നെ റോഡിൽ കുറേയധികം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏറ്റെടുത്ത് സഹിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഹൈവേ വേഗത്തിൽ പൂർത്തിയാക്കി അപകടമില്ലാത്ത ഒരു നാട് എന്ന ലക്ഷ്യത്തിലേക്ക്, ഒരുപാട് വാഹനങ്ങൾ വരുമ്പോൾ അവയ്ക്കെല്ലാം റോഡിലൂടെ പോകാൻ സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം, പ്രശ്നങ്ങൾ ഒന്നിച്ചു നിന്ന് പരിഹരിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. പ്രകാശ് സാർ പറഞ്ഞ കാര്യം ഓൾറെഡി പ്രകാശ് സാർ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വെള്ളക്കെട്ടുണ്ടാവുന്ന ആശങ്കകൾ ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാനും കളക്ടർ മാഡത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് പിന്നെ കളക്ടർക്ക് പിന്നീട് നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ വലിയ തരത്തിൽ പ്രയാസം ജില്ലാ ഭരണകൂടം എന്ന നിലയിൽ കളക്ടർക്കൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കായംകുളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ മാത്രമല്ല, ആലപ്പുഴയിൽ തന്നെ ഇത്തരത്തിൽ വീടുകൾ കൂടുതലായിട്ടുള്ള പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന പോയിന്റുകളൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യണമെന്നുള്ള നിർദ്ദേശമൊക്കെ കളക്ടറും കൊടുത്തിട്ടുണ്ട്. അതിന് പറ്റുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജനങ്ങൾ തന്നപ്പോൾ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. പ്രകാശ് സാബു പറഞ്ഞ ഈ ആശങ്ക ഓൾറെഡി ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു.